ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സോയാ ചങ്ക്സ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വലിയ സൈസിലുള്ള സോയാ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. വലുതായാലും ചെറുതായാലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം. ഒരു 10 മിനിറ്റോളം ടൈം മതി നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മസാലയൊക്കെ നമുക്കൊന്ന് ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. വലിയ പീസിലിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഉള്ളിലേക്ക് മസാല പിടിക്കില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അളവിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സോയയിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് മാറ്റിയ ശേഷം പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും. ഇത് ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായ മസാലയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിലേക്ക് ഞാൻ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 3 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ അല്പം കറുകപ്പട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നീട് ചേർക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് 2 സവാള ഇതേപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സവാള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ വേണം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാലയുടെ പച്ചമുളകൊക്കെ മാറുന്നതിനു വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ മസാലയുടെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന ഒരു ടൈമിൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയയല്ലേ, സോയ ചങ്ക്സ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ അതിനെപ്പോലെ മസാലയൊന്നും നന്നായിട്ട് പിടിക്കില്ല. അതിന് കുറേ ടൈം എടുത്താൽ മാത്രമേ ഇതിനുള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. ഇപ്പം താ കണ്ടില്ലേ, ഒരു വെളുത്തിരിക്കുകയാണ്. അപ്പോൾ ഓർക്കും ഇങ്ങനെയാണോ എന്ന്. ഇങ്ങനെയല്ല, ഇതിനുള്ളിലേക്ക് മസാലയൊക്കെ പിടിച്ചു വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരും. ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, ഒരു സ്വല്പം മാത്രം ഒഴിച്ച് നന്നായിട്ട് 2-3 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. കൂടെ തന്നെ സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നോക്കൂ, ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയൊക്കെ ഇട്ടിളകി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറോടെ ആകുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ് കേട്ടോ. പിന്നീട് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. നമ്മൾ ആദ്യം തന്നെ കറുകപ്പട്ടയും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഈ ഒരു ഗരം മസാലയുടെ പൗഡറും കൂടി ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. ഇത് ചേർക്കുമ്പോൾ തന്നെ ഇതൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. ശരിക്കും ഈ സോയയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ഒരു നോൺ വെജ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഇതേപോലെ നീളത്തിലായിരുന്നു ഇതുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറോടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നാൽ കൂടി ഈ പച്ചമുളക് കൂടെ ഇതേപോലെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതേപോലെ ചെറുനാരങ്ങയില്ലേ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് പിഴിഞ്ഞിൻ്റെ നീരിതിലേക്ക് ഒഴിക്കണം. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ബോളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സിൻ്റെ റെസിപ്പിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.